ജനിച്ച 5 ഇഞ്ചിലാണ് ആദ്യം കൈക്ക് ഫ്രാക്ചർ പറ്റിയത്. അത് കഴിഞ്ഞിട്ട് ഇടത്തെ കൈ, പിന്നെ വലത്തെ കാല്, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ തുടരെ തുടരെ ഫ്രാക്ചേഴ്സ് വന്നു. കൈ ഒടിഞ്ഞു പോകും. ഒടിഞ്ഞ് എല്ല് പൊട്ടി മാറിപ്പോകും. കുഞ്ഞിന്റെ കാല് അവിടെ കട്ടിൽ കെട്ടിയിട്ടേക്കുവാണ്, കാരണം തട്ടി കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും അൽത്വാഫ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. എന്റർടൈൻമെന്റോ കാര്യങ്ങളോ ഒന്നുമല്ല. കഴിഞ്ഞ 2-3 ദിവസം മുന്നേ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഷെഫിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. അവരുടെ സ്ഥലത്ത് തന്നെ ഒരു കുട്ടിയുടെ ഒരു രോഗ കാര്യം പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. ആ കുഞ്ഞിന് 3 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, ആദം മുഹമ്മദ്. ആ കുഞ്ഞിൻ്റെ രോഗം എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോജെനിസിസ് ഇൻപെർഫെക്റ്റ് എന്ന് പറയുന്ന എല്ല് പൊടിയുന്നൊരു രോഗമാണ്. ജന്മനാ തന്നെ എല്ല് പൊടിഞ്ഞു പോകുന്നൊരു രോഗമാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാനിടയായി ഞാനങ്ങനെ ഈ തിരുവനന്തപുരം ജില്ലയിലെ നെടുമ്പങ്ങാട് എന്ന് പറയുന്ന സ്ഥലമാണ്, അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അവിടെ പോയി ഞാൻ കണ്ടൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമുള്ളൊരു കാഴ്ചയാണ്. പിതാവ് ഒരു കൂലി പണിക്കാരനായിട്ടുള്ള ഒരാളാണ്, മാതാവാണ് ആ കുഞ്ഞിനെ നോക്കുന്നത്. 3 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, ജനിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി കുഞ്ഞിന് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന്. ഒരു വാടക വീട്ടിൽ താമസിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് കോടതി പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൗഡ് ഫണ്ടിംഗ് ഒന്നും പറ്റത്തില്ല. അത് അക്കൗണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ക്യാഷ് അയക്കുമോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം, ഈ വീഡിയോയ്ക്ക് ആദ്യത്തെ 7 ദിവസങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആ കുട്ടിക്ക് കൊടുക്കാമെന്ന് കരുതുന്നു. ആദ്യത്തെ 7 ദിവസം നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന റവന്യൂ വരുമാനം, യൂട്യൂബ് വരുമാനം നമ്മൾ ആ കുഞ്ഞിന് കൊടുക്കാനായിട്ടൊരു പ്ലാനിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അവിടെ തന്നെ പോയി വീഡിയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ഇതിനുശേഷം ആ ഡോക്ടറും കുറച്ച് കാര്യങ്ങൾ, കുഞ്ഞിനെ ചികിത്സിക്കുന്ന ഡോക്ടറും കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അത് നിങ്ങൾ കേൾക്കണം. ഞാൻ ഈ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് പോയി ഷൂട്ട് ചെയ്ത ആ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ട് വന്ന് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ വീഡിയോ കണ്ടുവാ. ഹലോ, നമസ്കാരം, അൽത്വാഫ് ആണ്. ഞാനിപ്പോൾ നെടുമങ്ങാടാണ്, തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ ആദം മുഹമ്മദ് മോനെ കാണാനായിട്ട് വന്നതാണ്. എൻ്റെ സുഹൃത്ത് ഷെഫിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മോൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട്. മോന് എല്ല് പടിയുന്നൊരു അസുഖമാണ്, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നെടുമങ്ങാട് വന്നത്. ഉമ്മയാണ് കൂടെ ഉള്ളത്, കരയണ്ട കേട്ടോ. അപ്പോൾ എത്ര നാൾ തൊട്ട് ഇതുണ്ട്, ജനിച്ച സമയത്ത് തൊട്ട്? ജന്മന എങ്ങനെയാണോ ജനിച്ച 5 ഇഞ്ചിലാണ് ആദ്യം കൈക്ക് ഫ്രാക്ചർ പറ്റിയത്. അത് കഴിഞ്ഞിട്ട് ഇടത്തെ കൈ, പിന്നെ വലത്തെ കാല്, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ തുടരെ തുടരെ ഫ്രാക്ചേഴ്സ് വന്നു. കൈ ഒടിഞ്ഞു പോകും. ഒടിഞ്ഞ് എല്ല് പൊട്ടി മാറിപ്പോകും. എത്ര പ്രായമായി? മൂന്ന് വയസ്സായി. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ നടക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല, കിടക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇങ്ങനെ കിടക്കേ ഉള്ളൂ, ഒന്നുമില്ല. വർത്തമാനം പറയുന്നില്ല, സംസാരിക്കുന്നുമില്ല. ഇല്ല. അപ്പോൾ ഇനി എന്താണ് ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞിരിക്കുന്ന സർജറിയാണ് പറഞ്ഞിട്ട്, അതേ ഉള്ളൂ, വേറൊരു സൊല്യൂഷനും ഇല്ല ഡോക്ടറിന്. കാലിൽ കമ്പിടണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കമ്പിടുകയെന്ന് വെച്ചാൽ കാലിൽ വലിയ ചെറിയ ചെറിയ പൊട്ടലുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫ്രാക്ചേഴ്സ് ഒന്നും വരില്ല. എന്നാലും വന്നാലും എന്നുവെച്ചാൽ കാലിപ്പോ ഒരു വളവ് നൂത്തിട്ടാണ് ഇടുന്നത് എങ്കിൽ ഫ്രാക്ചേഴ്സ് വന്നാൽ പിന്നെ കാല് വളയൂല. അങ്ങനത്തെ ഒരു ഉറപ്പ് സാറ് പറഞ്ഞിട്ടുണ്ട്. സർജറി ചെയ്തതിന് ശേഷമാണ് ബോണിന്റെ കട്ടി കൂടാൻ വേണ്ടിട്ടുള്ള ഇഞ്ചക്ഷൻ. അത് സർജറി കഴിഞ്ഞ് നമ്മള് വെല്ലൂരാണ് കൊണ്ടുപോകാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ മാത്രമായിട്ട്. ഒരു ഇഞ്ചക്ഷൻ തന്നെ എനിക്ക് തോന്നുന്നു 10-50,000 രൂപയ്ക്ക് മേളിൽ ഒരു ഇഞ്ചക്ഷന് വില വരുന്നുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള കുറെ ഇഞ്ചക്ഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എന്താണ് കുഞ്ഞിന്റെ പിതാവ് ചെയ്യുന്നു? കൂലിപ്പണിയാണ്. ഇപ്പൊ വീട് വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ അറിഞ്ഞ ഷെഫിൻ്റെ വീഡിയോയ്ക്ക് അത് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മാറ്റം വരും, ഉറപ്പായിട്ടും മാറ്റം വരും. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. ആദ്യം വലത്തെ കാല്, പിന്നെ അതേ ഇടത്തെ കാല്, പിന്നെ ഈ ഒരു പോർഷൻ, ഇങ്ങനെ 4 തവണയായിട്ടാണ് സർജറി ഡോക്ടർ തീരുമാനിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മോന് ബോണിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ. അതെ, കൈക്ക് പ്രശ്നമുണ്ട്. കൈക്കും പ്രശ്നം, പക്ഷെ കൈ ഒന്നും ചെയ്യാൻ പറ്റൂലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ കൈക്ക് കമ്പിട്ട് കഴിഞ്ഞാൽ അത് പറ്റൂല എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞേക്കുവാണ്. അത് ഇനി അങ്ങനെ തന്നെ ആവുള്ളൂ. ആരെങ്കിലും സഹായമോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? സഹായം അങ്ങനെ ആരെങ്കിലും അറിഞ്ഞൊക്കെ വരുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും വിശ്വാസത്തോടെ ഇരിക്കുക, പ്രശ്നങ്ങളൊക്കെ മാറും, സഹായങ്ങൾ വരും. നമുക്ക് ഈ പറയുന്ന പോലെ കാലിന് കമ്പിയിടാനും അതിനുശേഷം ഇഞ്ചക്ഷൻ എടുക്കാനും കാൽസ്യം കൂടാനും എല്ലാം ഈ പറയുന്ന പോലെ സഹായങ്ങൾ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ തന്നെ നിൽക്കുക. ഇതിനു മുമ്പും തിരുവനന്തപുരത്ത് വേറൊരു മോനി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇടപെട്ടു, ഇതുപോലെ ചെയ്തു, ഒരുപാട് മാറ്റമുണ്ട്. അപ്പോൾ അവന് നടക്കാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്.
അപ്പോൾ ഇതിലും തീർച്ചയായിട്ടും എല്ലാവരും സഹായിക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ബാക്കി കാര്യങ്ങൾ നമ്മുടെ ഔട്ട്റോയിൽ ഞാൻ സംസാരിക്കാം. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം ഇത് ഷെയർ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും മക്കളുണ്ടാവുന്നതാണ്, അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും സഹോദരങ്ങൾ ഉണ്ടാവുന്നതാണ്. ഏത് നിമിഷമാണ് ഒരാൾക്കൊരു പ്രശ്നം വരുന്നത് അറിയാൻ പറ്റത്തില്ല. ഭൂമിയിലുള്ളവരെ നിങ്ങൾ സഹായിച്ചാൽ ദൈവം നമ്മളെ സഹായിക്കുമെന്നാണ്. അപ്പോൾ നമ്മൾ മാക്സിമം സഹായിക്കുക. നമ്മുടെ സഹായി പറയുന്നത് പോലെ നമുക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല, ഒരു ഷെയർ എങ്കിലും നിങ്ങൾ കൊടുത്തിട്ട് ആ സഹായിക്കുക. മാക്സിമം അത് സപ്പോർട്ട് ചെയ്യുക, റിക്വസ്റ്റ് ആണ്, തള്ളിക്കളയരുത്. നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇത്രയും ദൂരം, എനിക്ക് തോന്നുന്നു 100 കിലോമീറ്റർ നമ്മൾ വന്നത് ചെയ്തത് ഈ പറയുന്ന പോലെ അത്ര അവസ്ഥ കഷ്ടമായിട്ടാണ്. വിഷമം തോന്നുന്നു, കുഞ്ഞിൻ്റെ കൈയും കാലവും കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അത്ര വിഷമമുണ്ട്. അതുകൊണ്ടാണ് ചെയ്യുന്നത്, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വീഡിയോ ഉണ്ടല്ലോ അല്ലേ, എന്ത് ദയനീയമായ ഒരു അവസ്ഥയാണ്. ഒത്തിരി സാമ്പത്തികമായിട്ട് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നുമില്ല, അവർക്ക് ഈ പറയുന്നത് പോലെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്തെന്നും ചെയ്യും. പക്ഷേ ഇങ്ങനത്തെ സാധാരണക്കാർക്ക് ഇങ്ങനെ കുഞ്ഞിൻ്റെ അവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഓരോ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. വേറെ ഒന്നുമില്ലെങ്കിലും ആരോഗ്യത്തോടെ ആ കുഞ്ഞിനെ തരണേ, ആരോഗ്യത്തോടെ ആ കുഞ്ഞിനെ നമുക്ക് എന്നും കാണാൻ പറ്റണേ എന്നുള്ളത്. ഇപ്പം തന്നെ ഒരു ഇഞ്ചക്ഷന് ഏകദേശം 50,000 രൂപ വരും എന്നാണ് ഞാൻ അറിഞ്ഞത്. അതായത് അതുപോലത്തെ കുറേ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും, എല്ല് കട്ടിയാവാനായിട്ട് മാത്രം. അതിനു മുന്നേ വേറെ സർജറി ചെയ്യണം, രണ്ട് കാലം സർജറി ചെയ്യണം, കമ്പി ഇടണം. അത് ഒരു സർജറി കൊണ്ട് തീരത്തില്ല, വളർച്ചയനുസരിച്ച് പിന്നെയും 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 സർജറി ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഈ 3 വയസ്സ് പ്രായത്തിൽ എന്തോരം വേദന തിന്നുന്ന കുഞ്ഞല്ലേ, എന്ത് വലിയ വിഷമമുള്ള കാര്യമാണ്, കഷ്ടമാണ്. ഇതിൻ്റെ അവസാനത്തിൽ ഞാൻ ആ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ പറഞ്ഞത് വലുത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെയൊക്കെ എൻ്റെ ആയാലും നിങ്ങളുടെ ആയാലും എല്ലാം കോൺടാക്റ്റിൽ ഒത്തിരി കോൺടാക്ട്സ് കാണും, ആളുകൾ കാണും, 100,000 പേരൊക്കെ കാണും. നിങ്ങളൊന്നും വേണ്ട, ഒരു 10-50 പേർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അല്ലാതെ നിങ്ങളുടെ ക്യാഷോ കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല. നമ്മുടെ യൂട്യൂബ് വരുമാനത്തിൽ നിന്നും 1 ആഴ്ച 7 ദിവസം നമുക്ക് കിട്ടുന്ന വരുമാനം, ആ ഒരു സമയത്താണ് വീഡിയോ ഏറ്റവും കൂടുതൽ വൈറലാവുന്നതും വ്യൂസ് വരുന്നതും. നമുക്ക് ഒരുപാട് വ്യൂസ് വന്നാൽ അത്രയും ക്യാഷ് കിട്ടും, എത്രത്തോളം വ്യൂസ് കൂടുന്നു അത്രയും ക്യാഷ് നമുക്ക് കിട്ടും. എങ്കിൽ മാത്രമേ നമുക്ക് കുഞ്ഞിന് കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ആ കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഓരോ കുഞ്ഞുങ്ങളുടെയും കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും ട്രാവൽ ചെയ്ത് നമ്മൾ പോയത് ചെയ്തത്. അവസ്ഥ അതുപോലെ വിഷമമായിട്ടാണ്. ആ കുഞ്ഞിൻ്റെ കാല് അവിടെ കട്ടിൽ കെട്ടിയിട്ടേക്കുവാണ്, കാരണം തട്ടിക്കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും. എന്ത് വലിയ വിഷമമാണ്, ഭയങ്കര വിഷമം തോന്നുന്നു. സോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ഇത് നിങ്ങൾ ഏറ്റെടുക്കുക. ഇതിനു മുമ്പേ നമ്മൾ 18 കോടി ഒരു കുഞ്ഞിന് വേണ്ടപ്പോൾ 46 കോടി രൂപ എല്ലാവരോടും ഷെയർ ചെയ്താക്കി കൊടുത്തതാണ് അല്ലേ. അപ്പോൾ ഇത് അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഞാൻ ക്യാഷ് കൊടുത്തോളാം. ഇതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ്, ആദ്യത്തെ 7 ദിവസം നമുക്ക് കിട്ടുന്ന ക്യാഷ് കൃത്യമായി നമുക്ക് കുഞ്ഞിന് കൊടുക്കാം. അത് നമുക്കൊരു സപ്പോർട്ടാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചെയ്യുന്നൊരു നന്മയാണ്, കാരണം നിങ്ങൾ വീഡിയോ കാണുന്നതിലൂടെ കിട്ടുന്ന ക്യാഷ് നമ്മൾ ആ കുഞ്ഞിനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ പറയുന്നത് പോലാണ്, ഒരു പങ്ക് ഏതെങ്കിലും അർഹതപ്പെട്ടവർക്ക് എത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം എനിക്കതാണ് ഇഷ്ടം. ചിലർ ട്രാവൽ ചെയ്യുന്നു, ചിലർ ഫുഡ് വ്ളോഗ് ചെയ്യുന്നു, ചിലർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നു. എനിക്കിതാണ് ഇഷ്ടം, മറ്റുള്ളവരെ സഹായിക്കണം. അതിലൂടെ കിട്ടുന്ന ഒരു സുഖം, അതിൻ്റെ സുഖം വളരെ വലുതാണ്. ബാക്കിയെല്ലാം ദൈവം തന്നോളും. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഓരോ ഷെയറിലും ഇരിക്കുകയാണ് ഈ കാര്യം. ഏറ്റെടുക്കണം, ഷെയർ ചെയ്യണം, എന്നാലേ കുഞ്ഞിനെ നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം പാവം പിടിച്ചൊരു കുടുംബമാണ്. മാക്സിമം ഷെയർ ചെയ്യുക, ഡോക്ടർ പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ കേൾക്കുക. അതിൻ്റെ കൂടെ ഒരു കാര്യമാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, കൊറോണ സാഹചര്യമാണ്, നിങ്ങൾക്ക് മരുന്നിനും ആഹാരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കുക, നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ, ഇൻസ്റ്റഗ്രാമിലാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ, നിങ്ങൾ വന്ന് യൂട്യൂബിലൂടെ കാണാം, നമുക്ക് യൂട്യൂബിൽ മാത്രം ഏണിങ്സ് ഉള്ളൂ, വരുമാനമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും യൂട്യൂബിൽ വന്ന് ഈ വീഡിയോ കാണുക. അൽത്വാഫ് വ്ളോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വന്ന് ഈ വീഡിയോ കാണുകയെങ്കിൽ മാത്രമേ കുഞ്ഞിന് ക്യാഷ് കൊടുക്കാനായിട്ട് പറ്റൂ. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്തത് കൂടെ തന്നെ നിൽക്കണം. ആ ഡോക്ടർ പറയുന്ന കാര്യങ്ങളൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. തൽക്കാലികമായി വൈറ്റും ചെയ്യുന്നു. ഇറ്റ്സ് മീ അൽത്വാഫ് സൈനിങ് ഔട്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ വിനോദാണ്, പീഡിയാട്രിക് ഓർത്തോപെഡിക്സ്. ഞാൻ ആദം മുഹമ്മദ് എന്ന് പറഞ്ഞ ഇങ്ങനെ കാണുന്നുണ്ട്. കുട്ടിക്ക് 3 വയസ്സുകളായ കുട്ടിയാണ്. ആ കുട്ടിക്ക് ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്ട എന്ന് പറഞ്ഞ ഒരു അസുഖം, അതായത് ജന്മനാ തന്നെ എല്ലിന് കട്ടിക്കുറയുന്ന ഒരവസ്ഥ. അത് കാരണം മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ഉള്ളത്. അപ്പോൾ അത് കാരണം ഇപ്പോൾ 2 തൊടയിലിനും ഫ്രാക്ചറും അത് വന്നതിന് ശേഷം ഡീഫോമിറ്റിയുമായിട്ടാണ് മുന്നിലിരിക്കുന്നത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് 2 കാര്യങ്ങളാണ് വേണ്ടത്. അതിന് 1 എല്ലിനെ കട്ടി കൂട്ടാനായിട്ടുള്ള ഇഞ്ചക്ഷൻ, 2 എല്ലിൻ്റെ വളവ് നികത്തി അതിനകത്ത് റോഡ് ഇടുന്ന ടെലസ്കോപ്പിക് റോഡിംഗ് എന്ന് പറയും, ആ പ്രൊസീജിയറാണ് നമുക്ക് വേണ്ടത്. ഇത് ചെയ്തു കഴിഞ്ഞാലും അസുഖം പൂർണ്ണമായിട്ടും ഭേദമാകുന്നില്ല, പക്ഷേ കുഞ്ഞിന് ആവിയിൽ ഫ്രാക്ചർ വരാനുള്ള സാധ്യത കുറയുന്നു. 2, ഫ്രാക്ചർ വന്നാൽ തന്നെയും വളവ് വരാതെ നമ്മൾ നോക്കുന്നു. ഇതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ പ്രാഥമികമായിട്ടിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് 2 തൊടയിലിനകത്ത് എല്ലിൻ്റെ വളവ് നിവർത്തി റോഡിടുക. പക്ഷെ ഒരേ കുഴപ്പം ഈ ചികിത്സ മൾട്ടിപ്പിൾ സർജറി ആണ്. ഇപ്പോൾ പിന്നീട് കുഞ്ഞ് വളരുന്നതനുസരിച്ച്, ആളുടെ എല്ല് നീളം വയ്ക്കുന്നതനുസരിച്ച് പിന്നീടും പിന്നീടും സർജറി വേണ്ടി വരുന്നതായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ പ്രാഥമിക സർജറിക്ക് തന്നെ ഏകദേശം ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ചിലവ് വരുന്നൊരു പ്രൊസീജിയറാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പ്ലാൻ ചെയ്യുന്നത്.
അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ആയിട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് രോഗിക്ക് കുഞ്ഞിന് ഇത്രയും വലിയൊരു സർജറി താങ്ങാൻ പറ്റുമോ എന്നുള്ളത് അതിന് ശേഷം അസസ് ചെയ്തതിന് ശേഷം സർജറിയുടെ ഹെൽത്ത് തീരുമാനിക്കും. സർജറിയിലേക്ക് നമുക്ക് പോകാം. സർജറി ചെയ്ത് ബോൺ നിവർത്തി അല്ല വളവ് നിവർത്തി റോഡിട്ട് കഴിഞ്ഞാൽ പിന്നെ ചെല്ലിനെ കട്ടി വരാനുള്ള ഇഞ്ചക്ഷന് നമുക്ക് എടുക്കാം.